അനുഭവത്തിന്റെ ഇതിലാണോ പറയുന്നത്? സാറിന്റെ അനുഭവത്തിന്റെ ഇതിലാണോ പറഞ്ഞത്? അവിടെ ജോലിക്കാരോടെ പോയത് ഗവൺമെന്റ് സ്റ്റാഫ് പടയപ്പാ. എന്താ നിന്റെ വിഷമം? എന്റെ പേര് അനുഭവത്തിന്റെ ഇതിലാണോ പറയുന്നത്? സാറിന്റെ അനുഭവത്തിന്റെ ഇതിലാണ്. അവിടെ ജോലിക്കാരോടെ പോയത് ഗവൺമെന്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞത് രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 5 മണി ജോലി ചെയ്യണ്ടേ അവിടെ? അല്ല, ചെന്നപ്പോ എടുത്തരാളില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എടുക്കാനുള്ള സ്ഥലം എനിക്കറിയാം. എവിടെ പോയാലും ഞാൻ അതല്ല ചോദിക്കുന്നത്. സാറിനോടിക്കുന്ന ഒരേ സാറ് ഞങ്ങളുടെ എം എൽ എ ആണോ അല്ലയോ? എന്നെ കണ്ട്രോള് വിട്ടു. തലേക്കേറിയിരിക്കാൻ വേണ്ട കേട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിക്കണ്ട. ഓക്കെ ഓക്കെ. സാർ ഞങ്ങളെ എം എൽ എ അല്ലേ, ഞങ്ങൾ വോട്ട് ചെയ്താണ് സാർ ജയിച്ചത്. അന്തസ് വേണോടാ അന്തസ്. ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ ജോലി കഴിഞ്ഞ് രാത്രി വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ വിളിച്ചുണർത്തി ശല്യപ്പെടുത്തുന്നു, ശരിയാണോടാ? അതാ പറഞ്ഞു സാറ്, ഞങ്ങളെ എം എൽ എ സാറ്. ഞാൻ അന്വേഷിച്ച് തൂക്കിക്കൊല്ലാൻ കാണിച്ചാ ഞാൻ ഒരു ഒറ്റ എഴുതിയ വെച്ചിട്ടുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. ഉദ്യോഗം വേണമെന്നല്ലേ പറയുന്നത് സാർ? ഹലോ ഹലോ സാർ, ഗവൺമെന്റ് ഉദ്യോഗം വേണമെന്നല്ലേ പറയുന്നത്? കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇയാളെന്ന റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ലേ ഇങ്ങോട്ട് കേട്ടോളാം. ഇയാള് റോഡിലോട്ട് ഇറങ്ങി, കൊച്ചു കുട്ടികളുണ്ടല്ലോ സ്കൂളിൽ പഠിക്കുന്ന, അവരുടെ അടുത്ത് ചോദിക്കണം. ഒരു ഗവൺമെന്റ് ജോലി കിട്ടാൻ മന്ത്രി വിചാരിച്ചാ നടക്കും, എം എൽ എ പോട്ട് മന്ത്രി വിചാരിച്ചാ നടക്കൂ. അതിനെ അപ്പൊ നീ എനിക്ക് പുല്ലുവിലയിലൂടെ തരുന്നത്? പുല്ലുവില പ്രൊസീഡിയർ ഉണ്ട്, പി എസ് സി ഉണ്ട്, എംപ്ലോയ്മെന്റ് ജനിച്ചിരിക്കുന്നറിയാം. എന്റെ കാലിലായിട്ട് ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയല്ല. ശരി ശരി, ഇങ്ങനെ പറയാം. സാറിനെ പോലാണെങ്കിൽ സംസാരിക്കുന്നത്. എഴുത്തെഴുതി ആർടിസി കൊടു, നാളെ മറ്റന്നാളെ ജോലി ശരിയാക്കാം. സാർ എനിക്ക് ജോലി വേണം. നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത് പറ്റുന്ന ആരാണ്? ഇയാൾ ആദ്യം പരീക്ഷ എഴുതി പി എസ് സി ടെസ്റ്റ് പാസ്സാവണം. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോയിട്ട് വരാം.